സഹോദര തുല്യനായ ഒരു മുസ്ലിം സുഹൃത്ത് നിർബന്ധിച്ചതിനാലാണ് ഞാൻ ഇക്കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഖുറാനിലേക്കൊരു എത്തിനോട്ടം നടത്തിയത്. ബഹുദൈവ വിശ്വാസികൾക്ക് നേരെയും വിഗ്രഹാരാധകർക്ക് നേരെയും കൂടാതെ ക്രിസ്ത്യൻ ജൂതമതസ്ഥർക്കെതിരെയും ഗ്രന്ഥത്തിലുടനീളം കൊലവിളി നടത്തുന്നുണ്ട്. ഇത്തരക്കാർ ലോകത്ത് ജീവിക്കാൻ അർഹരല്ലെന്നും ഇസ്ലാമത വിശ്വാസികൾക്ക് മാത്രമേ അതിനർഹതയുള്ളൂവെന്നും ഗ്രന്ഥത്തിൽ നിരവധി ഭാഗങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. 3:28 പറയുന്നത്, സത്വവിശ്വാസികൾ സത്യനിഷേധികളെ മിത്രങ്ങളാക്കി വെക്കരുത്, അങ്ങനെ ചെയ്യുന്നവരുമായി അള്ളാഹുവിന് യാതൊരു ബന്ധവും ഉണ്ടാകുന്നതല്ല എന്നാണ്. 3:73 പറയുന്നു, നിങ്ങളുടെ മതത്തെ പിൻപറ്റിയവരെ അല്ലാതെ മറ്റു മതസ്ഥരെ വിശ്വസിച്ചു പോകരുത്. പല മതസ്ഥർ ജീവിക്കുന്ന ഭാരതത്തിൽ ഇത്തരം വൈരാഗ്യബുദ്ധി ഉണർത്തുന്ന മതപഠനം സർക്കാർ ചെലവിൽ തന്നെ നടത്തുന്നുണ്ട്. ഇത് ശരിയാണോ? ഖുറാനിൽ പറയുന്നത് പണ്ടത്തെ മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന കാലഘട്ടത്തെ ഉദ്ദേശിച്ചാണോ? അതിനെ ഇപ്പോഴത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ടോ? അതിൽ പറയുന്ന ബഹുദൈവ വിശ്വാസികളിൽ നമ്മളും ഉൾപ്പെടുമോ? സ്വാമിജിയുടെ വിലയേറിയ ഉപദേശം പ്രതീക്ഷിക്കുന്നു. വളരെ പ്രസക്തമായ വിഷയമാണ്. കൽക്കട്ട ഹൈക്കോർട്ടിന് മുമ്പാകെ 1980കളുടെ ആദ്യത്തിലാണോ ഇനി 1970കളുടെ അന്ത്യത്തിലാണോ എന്നറിയില്ല, ഒരു പെറ്റീഷൻ വന്നിരുന്നു. ഒരു ബഹുസ്വര സമൂഹത്തിന്റെ സകല സങ്കല്പങ്ങളെയും തകർക്കുന്നതായതുകൊണ്ട് ഖുറാൻ നിരോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൽക്കട്ട ഖുറാൻ പെറ്റീഷൻ എന്ന പേരിൽ ഇത് ഈ വക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർക്കിടയ്ക്ക് പ്രസിദ്ധമാണ്. ഈ വിഷയത്തെക്കുറിച്ച് വോയിസ് ഓഫ് ഇന്ത്യ ബൃഹത്തായൊരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാംസ്വരൂപാണ് അതിന്റെ കർത്താവ്. അതിൽ അന്യായക്കാരൻ 260ലധികം ഖുറാൻ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പെറ്റീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ ആയുധവും എടുത്തിറങ്ങിക്കൊള്ളുക, വിഗ്രഹാരാധകരെ തുണ്ടം തുണ്ടമായി കൊല്ലുക, അല്ലാഹു പരമകാരുണികനാകുന്നു. വ്യവസായ ആവശ്യങ്ങൾക്ക് പോലും നമ്മുടെ സമാന വിശ്വാസികളും അല്ലാത്തവരുമായി കൂട്ടുകൂടരുത്, അത് അല്ലാഹു പൊറുപ്പിക്കുന്നതല്ല. എന്നാൽ നിന്റെ ആയുധത്തിന് മുമ്പിൽ അവൻ മാപ്പ് പറയുകയും കീഴടങ്ങുകയും ചെയ്താൽ അവനെ കൊല്ലാതെ വിടുക, അല്ലാത്ത പക്ഷം അവനെ കൊല്ലുക. എന്നാൽ ഓർമ്മിക്കുക, അവന്റെ ഭാര്യ നിനക്കുള്ളതാണ്, അവളെ കൊല്ലേണ്ടതില്ല. ഈ അർത്ഥത്തിൽ 100 കണക്കിന് വാക്യങ്ങൾ ഖുറാനിലുണ്ട്. 100 കണക്കിന്. ഇത് 2 വാക്യങ്ങൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, 2 അല്ല 100 കണക്കിനുണ്ട്. ഇത് മാത്രം ശരി, ഇതല്ലാതെ മറ്റൊന്നുമില്ല. ഇനി മറ്റൊരു വളരെ വളരെ ശ്രദ്ധേയമായൊരു വാക്യം ഖുറാനിലുള്ളത്, എന്നാൽ ഈ സത്യവിശ്വാസത്തിലേക്ക് വന്നവർക്ക് പ്രാധാന്യം ലഭിക്കുന്നത് വരെ നിങ്ങൾ ഇത് ചെയ്യരുതെന്നുമുണ്ട്. അതായത് ഭൂരിപക്ഷമാവുന്നത് വരെ നിങ്ങൾ ആയുധെടുത്ത് പോകാൻ നിൽക്കരുത്, ഭൂരിപക്ഷമായി കഴിഞ്ഞാലേ ആയുധെടുത്ത് നിൽക്കാൻ പാടുള്ളൂ. വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. ഇത്തരം വാക്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശേഷിച്ചും അനേക വിശ്വാസങ്ങളും അനേകാചാരങ്ങളും ഒത്തൊരുമിച്ച് കഴിയേണ്ടുന്ന ലോകത്തിന്റെ നാശത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒന്ന് നോക്കൂ ലോകരാജ്യങ്ങളിലേക്ക്, എവിടെയെങ്കിലും ശാന്തിയും സമാധാനം ഉണ്ടോ? എന്തിനെല്ലാം ഒരുങ്ങുന്നു? അമേരിക്കയിലോ യൂറോപ്പിലോ ഏതെങ്കിലും ആക്രമണങ്ങളോ മറ്റോ ഉണ്ടായാൽ അത് വലിയ വാർത്തയായി തീരും. ഉദാഹരണത്തിന്, അമേരിക്കയിൽ 2 പേര് ഇസ്ലാം ഭീകരന്മാരാൽ കൊല്ലപ്പെട്ടപ്പോഴത്തേക്ക് അത് വലിയ വാർത്തയായി. പക്ഷേ പ്രതിദിനം 1000 കണക്കിന് പേരാണ് ആഫ്രിക്കയിൽ കൊല്ലപ്പെടുന്നത്. അത് വലിയ വാർത്തയാവുന്നില്ല. ബോക്കോഹറാം തീവ്രവാദികൾ മാത്രമല്ല, അതുപോലെ പല ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കൊക്കെ ആശ്രയം ഖുറാൻ വാക്യങ്ങളാണ്.
ഇങ്ങനെ നിഷ്കരുണം സഹജീവികളെ കൊന്നാൽ തങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന വിശ്വാസം രൂഢമായിരിക്കുകയാണ്. അത് ചെറുപ്പം തൊട്ട് അങ്ങോട്ട് ഫീഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണ് അഥവാ ഈ ഭീകരന്മാർ വിചാരിക്കുന്നതല്ല ഇസ്ലാമിന്റെ സന്ദേശമെങ്കിൽ, അഥവാ ഈ വാക്യാർത്ഥങ്ങളല്ല ഖുറാൻ വാക്യങ്ങളുടെ അർത്ഥമെങ്കിൽ, അതിനെ സമൂഹത്തിൽ ശുദ്ധമായി വ്യക്തമായി പഠിപ്പിക്കേണ്ടുന്ന ബാധ്യത ഇസ്ലാമിക വിദ്വാൻമാർക്കുള്ളതാണ്. അവരത് പഠിപ്പിച്ച് തെറ്റിദ്ധാരണ നീക്കണം. അതിനേറെ പേര് മെനക്കെടുന്നത് നാം കാണുന്നില്ല. മെനക്കെടുന്നവരെ കൊല്ലുകയും ചെയ്യുന്നു. മനുഷ്യസ്നേഹിയായ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തോട് കൂറു പുലർത്തണമെന്ന് തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചിരുന്ന ശേഖന്നൂർ മൗലവിക്ക് വന്ന അവസ്ഥാവിശേഷം നാം മറന്നിട്ടില്ല. ഇതൊരു ശേഖന്നൂർ മൗലവിയുടെ വിഷയമല്ല. എത്രയോ മനുഷ്യസ്നേഹികളായ നല്ല സൂഫി സമ്പ്രദായത്തെ പിൻപറ്റുന്ന മുസൽമാന്മാരുണ്ട്. അവരൊക്കെ വലിയ ഭീഷണിയെ നേരിടുകയാണിന്ന്. അതുകൊണ്ട് തന്നെ എന്താണ് ശുദ്ധമായ സന്ദേശമെന്ന് പ്രചരിപ്പിക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരുടെ കർത്തവ്യമാണ്. നേരെ പദാർത്ഥം തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ഒക്കെ തന്നെ നമ്മൾ പരിശോധിച്ച പുസ്തകങ്ങളിലൊക്കെ ഇത്ര ഭീകരങ്ങളായ വാക്യങ്ങൾ കണ്ടപ്പോ പല ട്രാൻസ്ലേഷനുകൾ നോക്കി, ഇംഗ്ലീഷിൽ ഒന്ന് രണ്ടെണ്ണം നോക്കി, മലയാളത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ നോക്കി, എല്ലാത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് വളരെ ചിന്തിക്കേണ്ടതാണ്. വാഗർത്ഥമല്ല ലക്ഷ്യാർത്ഥമാണ് ഇവിടെ എടുക്കേണ്ടത് എങ്കിൽ, ആ ലക്ഷ്യാർത്ഥം വിശദമാക്കേണ്ടത് ഇസ്ലാമിക വിദ്വാൻമാരാണ്. അല്ലാത്ത പക്ഷം ഭീകരവാദികൾ ഇതാണ് പ്രമാണമെന്ന് മനസ്സിലാക്കി ആയുധമെടുക്കും, അല്ലാത്തവർ ഇതാണല്ലോ അവർ പറയുന്നതെന്ന് ഭയപ്പെട്ടോ വിദ്വേഷപ്പെട്ടോ കഴിയുകയും ചെയ്യും. ഇത് ബഹുസ്വരമായൊരു സമൂഹത്തിന്റെ സന്തുലിതമായ ഭാവത്തിന്, സന്തോഷത്തോടെ കൂടെയുള്ള സഹവർത്തിത്വത്തിന് തടസ്സമായി തീരും. ഏതായാലും വാച്യാർത്ഥമെടുത്താൽ അത്യപകടകരമാണെന്ന് മാത്രം പറയുന്നു. അതിൽ നിന്ന് ഭിന്നമായ അർത്ഥമാണെങ്കിൽ അത് ഇസ്ലാമിക വിദ്വാൻമാർ വ്യാഖ്യാനിക്കേണ്ടതാണെന്നും പറയുന്നു.